നമസ്കാരം മലപ്പുറം അരീക്കോട് കാവനൂരിൽ അവിടെ തളർന്നു കിടക്കുന്ന ഒരമ്മ ആ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് അവരുടെ മകൾ ആ മകൾക്കാണെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയാണ് രാത്രിയിൽ മുട്ടാളൻ ഷിഹാബ് എന്നറിയപ്പെടുന്ന ടി വി ഷിഹാബ് ആ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു തളർന്നു കിടക്കുന്ന ആ മാതാവിൻ്റെ കൺ മാനസിക വൈകല്യമുള്ള ആ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു കൃത്യത്തിന് ശേഷം ആ പെൺകുട്ടിയെയും അമ്മയെയും ഭീഷണിപ്പെടുത്തുന്നു ഇത് പുറത്തറിയിച്ചാൽ നിങ്ങളെ കൊല്ലുമെന്ന് പറയുന്നു കൃത്യം കഴിഞ്ഞതിനു ശേഷം അയാൾ രക്ഷപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ അയൽക്കാർ വന്നു നോക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് എണീക്കാൻ പോലും വയ്യാതെ കിടക്കുകയാണ് ഈ നരാധമൻ ഇതിനു മുമ്പും ആ കുട്ടിയോട് ഇതുതന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ ആ കുട്ടിക്ക് ഒന്ന് എണീക്കാനോ ഒന്ന് സംസാരിക്കാനോ പോലും പറ്റുമായിരുന്നില്ല അങ്ങനെയൊടുവിൽ ഈ വാർത്ത പുറത്തറിയുന്നു ആ കാട്ടാളനെ ആ നരാധമനെ മുട്ടാളൻ ഷിഹാബ് എന്ന ടി വി ഷിഹാബിനെ അറസ്റ്റ് ചെയ്യുന്നു ജില്ല മലപ്പുറമാണ് ഇനി അതേ ജില്ല അതേ ജില്ലയുടെ മറ്റൊരു വാർത്ത കൂടെ പക്ഷേ ഇതിൽ നിന്നും വിഭിന്നമാണ് ആ സംഭവം പേര് മുതിയേരി ബിജു എന്നാണ് ആൾ ലോറി ഡ്രൈവറാണ് ഒരു ദിവസം ഈ ബിജു ലോറിയിൽ ഫർണിച്ചറൊക്കെ കയറ്റി പുനലൂർ പോവുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ലോറി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കാൽനട യാത്രക്കാരൻ അലക്ഷ്യമായി റോഡ് മുറിച്ചു കിടക്കാൻ ഒരുങ്ങുകയും അബദ്ധത്തിൽ ഈ ലോറി ഇടിക്കുകയും ചെയ്തു ഗുരുതരമായിട്ട് പരിക്കേറ്റു ഈ ലോറി ഡ്രൈവർ സാധാരണ വലിയ വാഹനങ്ങളിൽ വരുമ്പോൾ ആരെങ്കിലും ഇടിച്ചാൽ ആദ്യം ചെയ്യുന്നത് ലോറി ഡ്രൈവർ ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത് പക്ഷേ ബിജു അതൊന്നുമല്ല ചെയ്തത് ഇറങ്ങി ഈ മനുഷ്യന് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി വഴിമധ്യേ അദ്ദേഹത്തിന് മനസ്സിലായി കാര്യം സീരിയസ് ആണ് അദ്ദേഹത്തിൻ്റെ മടിയിൽ കിടന്നാണ് ഈ യാത്രക്കാരൻ മരിക്കുന്നത് അതിനുശേഷം ഒരു റോഡപകടത്തിൻ്റെ ആയിട്ടുള്ള നടപടിക്രമമൊക്കെ ആയിട്ട് പോലീസൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടാവാം പക്ഷേ വളരെയേറെ മാനസിക വിഷമത്തിൽ വലിയ മനസംഘർഷത്തിലാണ് ഈ ബിജു എന്ന വ്യക്തി എത്തപ്പെട്ടത് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ഒക്കെ ഇദ്ദേഹത്തെ പഴയപോലെയാക്കാൻ വേണ്ടി നോക്കി ശരിക്കും ഒരു വിഷാദ അടിവപ്പെട്ടു പോയി ബിജു ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കിടപ്പുമുറിയിൽ അദ്ദേഹം തൂങ്ങി വരിക്കുകയുണ്ടായി ആത്മഹത്യ ചെയ്തു ഈ രണ്ട് സംഭവങ്ങളും മലയാളികളെ മനസാക്ഷിയുള്ള മലയാളികളെ രണ്ട് രീതിയിൽ പിടിച്ചു കുലുക്കേണ്ടതാണ് ഒന്ന് ക്രൂരതയുടെ പര്യായം എന്ന രീതിയിലും മറ്റൊന്ന് ഒരു മനുഷ്യനബദ്ധം പറ്റി ഒരാളുടെ ജീവൻ എൻ്റെ കൈകൊണ്ട് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വേദനയിൽ നീറി 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 ഒടുവിൽ സ്വയം ഇല്ലാതാവുകയും ചെയ്തു ഈ രണ്ട് സംഭവങ്ങളും രണ്ട് രീതിയിൽ മനഃസാക്ഷിയുള്ളവരെ ഉള്ളവരെ ഉലക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്തു നോക്കുക ആദ്യത്തേത് മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ അത്രയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഈ രണ്ട് സംഭവങ്ങളിലേയും പേരുകളെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാൽ മാത്രം മതി ഞാൻ തുറന്നു പറയുന്നു എനിക്കതിന് മടിയില്ല ആദ്യത്തെ സംഭവത്തിലെ ആളുടെ പേര് ബിജുവെന്നും രണ്ടാമത്തെ സംഭവത്തിൽ ആളുടെ പേര് ഷിഹാബ് എന്നുമായിരുന്നുവെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കിയനെ ആദ്യം അവരുടെ തലവാചകം ക്രൂരതയുടെ പര്യായമായി ഇന്ന വ്യക്തി എന്ന് പറയും രണ്ടാമത്തേതിൽ നന്മയുള്ള ലോകമേ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ വെച്ചിട്ടായിരിക്കാം അവർ വാർത്ത കൊടുക്കുന്നത് എത്ര പോയി നമ്മുടെ മാധ്യമങ്ങൾ എന്ന് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒരു ചർച്ച പോലും ഉണ്ടായില്ല ആദ്യത്തെ കേസിൽ തളർന്നു കിടക്കുന്ന മാതാവിൻ്റെ മുന്നിൽ വെച്ച് അവരുടെ സ്വന്തം മകളെ മാനസിക വൈകല്യമുള്ള ആ കുട്ടിയെ അത് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആളുടെ പേര് ടി വി ശിഖാബെന്നായിപ്പോയി ചർച്ചയില്ല മെഴുകുതിരി കത്തിക്കലില്ല ഹാഷ്ടാഗുകളില്ല ഒന്നുമില്ല രണ്ടാമത്തെ സംഭവം ബിജു എന്നൊരു പാവൺ ഡ്രൈവർ അബദ്ധം പറ്റിയ ഒരാളെ ഇടിച്ചു അയാൾ അയാളുടെ മടിയിൽ കിടന്ന് മരിച്ചു ആ കുറ്റബോധത്തിൽ ഒരുപക്ഷെ ആ വേദനയിൽ ആ കാഴ്ച കണ്ട് നീറി 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 ഒടുവിൽ ആത്മഹത്യ ചെയ്തു രണ്ട് രണ്ട് രീതിയിൽ ബാധിക്കേണ്ടതാണ് രണ്ട് രീതിയിൽ തന്നെ അത് നമ്മളോട് പറയേണ്ടവരാണ് പറയാൻ ബാധ്യസ്ഥരാണവർ പറഞ്ഞില്ല അതിനുള്ള കാരണം ഞാൻ കൂടുതൽ പറയുന്നില്ല ഇരയുടെയും പ്രതിയുടെയും മതവും ജാതിയും മാത്രം നോക്കി വാർത്ത പടച്ചുവിടുന്നവരാണവർ പിന്നെ ആ സംഭവങ്ങൾ കേരളത്തിൽ പുറത്താണ് നടക്കുന്നതെങ്കിൽ അതും വാർത്തയാക്കും നമ്മുടെ കൺമുന്നിൽ നടന്നാൽ അവർക്ക് ഒരു സാധാരണ വാർത്ത മാത്രമാണ് എത്ര മൃഗീയമായിട്ടാണ് കാട്ടാളൻ ഷികാബ് എന്ന ആ വ്യക്തി പെരുമാറിയെന്ന് ഓർത്തു നോക്കുക ഒരു മനുഷ്യനെ കൊണ്ട് പറ്റാത്ത രീതിയിൽ അതേ ജില്ലക്കാരൻ മറ്റൊരുവൻ അബദ്ധം പറ്റിയതിൽ ഓർത്ത് നീറി നീറി നീറിനീറി സ്വയമില്ലാതായി രണ്ടുപേരും മനുഷ്യരാണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് അവർ രണ്ട് മതസ്ഥരാണ് അതുകൊണ്ട് മാത്രം അവർക്കിത് വലിയ വാർത്തയായില്ല തിരിച്ചായിരുന്നെങ്കിൽ നമ്മളിത് എപ്പോഴേ കേട്ട് കഴിയുമായിരുന്നു എത്രയോ ഉച്ചത്തിൽ എത്രയോ ഉച്ചത്തിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചിന്തിക്കുന്ന തന്നെ ഇവരാണ് നമുക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും മൂല്യച്തി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മൂലകാരണം നമ്മുടെ മാധ്യമങ്ങൾ കൂടെയാണെന്ന് നിങ്ങൾ ഓർക്കണം വെബ് ഡെസ്ക് だと思います。